എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ദിവാലി. അപ്പോൾ എല്ലാവരും വളരെ സേഫായിട്ട് ദിവാളിയൊക്കെ ഫാമിലിയോടൊപ്പം നന്നായിട്ട് ആഘോഷിക്കുക. അപ്പോൾ ഇന്ന് നമുക്കൊരു മധുരമായാലോ. ഞാനിന്ന് കോക്കനട്ട് ബർഫിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു കടായിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ 3/4 കപ്പ് പഞ്ചസാര ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും മധുരം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാം. ഫെസ്റ്റിവൽ ടൈമൊക്കെ അല്ലേ, അപ്പോൾ ഇത്തിരി മധുരമൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത് 1/100 പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. പഞ്ചസാര നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു വരണം. ഈ ഒരു സ്റ്റേജിലാണ് ഇനി തേങ്ങ ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. ഗ്രേറ്റ് ചെയ്തെടുത്ത തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. തീ കൂട്ടി വയ്ക്കാൻ പാടില്ല. തീ കൂട്ടി വെച്ചു കഴിഞ്ഞാൽ തേങ്ങയുടെ കളറൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് മാറിപ്പോകും. ഇതുപോലെ തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് സമയമെടുക്കും ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിച്ച് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരാനായിട്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല സ്വീറ്റ് റെസിപ്പിയാണിത്. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർക്കാനുണ്ട്. വളരെ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്താൽ മതി. ഞാനിപ്പോൾ 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാര അലിഞ്ഞു വന്നതിൻ്റെ ഒരു ഈർപ്പം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്പാറ്റുലയിലോ അല്ലെങ്കിൽ ഒരു സ്പൂണിലോ അല്പം നെയ്യ് തടവിയ ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കണം. 2 മണിക്കൂറിന് ശേഷമാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിലോ ഒക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. തേങ്ങയുടെ കൂട്ട് തയ്യാറാക്കിയ ഉടനെ തന്നെയാണ് നെയ്യ് തടവിയ പാത്രത്തിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ല ഹാർഡായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും കടായിലേക്ക് ഇട്ട ശേഷം അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കറക്റ്റ് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ നെയ്യ് തടവിയ പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതിയാകും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.